हाई फ्रेंड्स गार्डन स्टोरी वीडियो निल स्वागत और मसं मे और पेस्टिसाइड अब चोरक पेस्टिसाइड मेली बग्गि अब वेलच्च पटना नर जैव कीटनाशिन और वीडियो चेद अब अलग पलर कमेंट फोन चोदी वेलच्च ई मुं चा अल इलपेन अल मिलक फंगस अल चुड़ मिल चल फंगस अल चुटिपु ई चिशलपुले अल करी पूमुट अब पूव वो अब मोट वन कई आ मोट करी पूवा पूवे पू आ पूमुटे करी अब चल फंगसी चल असुखा फंगस इंफेक्षन अब अगर एंत मरना उपयोग अब कैमिकल मार्केट वांगा पशे कैमिकल ओर्गानिकल नमुक जैव कीटनाशिन उपयोग पेट चोदी पलर आवश्यप अब अर परहारूली अब नम्बे ई पूंतोट ചെടികൾക്കും അത് പുഷ്പിക്കുന്നതാവട്ടെ ആ കളർഫുൾ ആയിട്ടുള്ള ഇലകൾ ഉള്ളതാവട്ടെ എല്ലാ ചെടികൾക്കും അതേപോലെ തന്നെ പച്ചക്കറികൾക്കും പറ്റാവുന്ന ഒരു നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ജൈവ കീടനാശിനി ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വളരെ നിസ്സാരമായിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന് ആദ്യമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഐറ്റം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അപ്പ സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ബേക്കിംഗ് സോഡ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾ കണ്ടറിയാം അതായത് ഇതൊരു 50 ഗ്രാമിന്റെ പാക്കറ്റ് ആണ് വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ ഒരു 20 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 50 ഗ്രാമിന്റെ പാക്കറ്റ് നമുക്ക് കിട്ടും ഇത് നമ്മൾ സാധാരണ ഈ വീട്ടിൽ മറ്റേ ദോശ മറ്റേ ഇത് വെള്ളപ്പം അതേപോലെ മറ്റുള്ള സാധനങ്ങൾ ബേക്കിംഗ് ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ വ്യത്യാസമുണ്ട് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ വളരെ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മറ്റേത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അത് കുറച്ചുകൂടി കെമിക്കലായി ഇതാവുമ്പോൾ തീരെ കെമിക്കൽ ഇല്ല ബേക്കിംഗ് സോഡ ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള ജൈവമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് അപ്പോൾ ഈ ബേക്കിംഗ് സോഡയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് രണ്ടാമത് വേണ്ടത് നമ്മൾ ഈ വേപ്പെണ്ണ അതായത് നീം ഓയിൽ ഞാൻ കഴിഞ്ഞ പെസ്റ്റിസൈഡിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ സാധനമാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വേപ്പെണ്ണ ഈ വേപ്പെണ്ണ നീം ഓയിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ വളരെ കുറച്ച് മാത്രം എടുക്കുക അപ്പോൾ ഈ നീം ഓയിൽ അതായത് ഈ വേപ്പെണ്ണ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് നമ്മൾ ഹാൻഡ് വാഷ് അതല്ല എന്തെങ്കിലും ഡിറ്റർജൻറ് പൗഡറോ ഡിറ്റർജൻറ് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് വാഷ് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വളരെ ഡൈലൂട്ടായിട്ട് വളരെ പവർ കുറഞ്ഞ വളരെ നേർത്ത ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മൾ ഇതിൽ ഒറ്റിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് അതിന് ഏകദേശം ഞാൻ നമ്മുടെ സ്പ്രെയറിൽ ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളം കൊള്ളുന്ന സ്പ്രെയറാണിത് അങ്ങനെ ഒന്നര ലിറ്റർ വെള്ളം ഞാനിത് ഈ സ്പ്രെയറിൽ എടുത്തിട്ടുണ്ട് ഈ ഒന്നര ലിറ്റർ വെള്ളത്തിലേക്കുള്ള അളവാണ് ഞാനിനി നിങ്ങളോട് പറയുന്നത് ഈ ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളിവിടെ ഈ ബേക്കിംഗ് സോഡ ഇടുന്നത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ തന്നെയാണ് ഒന്നര ടീസ്പൂൺ അതായത് ഒരു ലിറ്ററിലേക്ക് ഒരു സ്പൂൺ തരത്തിൽ അതായത് കൂടുതലായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ചെടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് വാടാനുള്ള ചില സാധ്യതകൾ കാണുന്നതാണ് ഞാൻ വളരെ കുറച്ച് ഡയലൂട്ടായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നത് അതായത് ഇതിലേക്ക് ഒരു സ്പൂൺ അതേപോലെ അര സ്പൂൺ കൂടി ഇതിലേക്ക് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നീട് രണ്ടാമതായിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഏകദേശം ഒരു ടീസ്പൂൺ അതായത് ഒരു 5 ml നമുക്ക് നീം ഓയിൽ നമുക്ക് വേപ്പെണ്ണ ഈ ഇതിൻ്റെ മൂടിക്ക് ഇതിൻ്റെ അടപ്പിന് ഒരു 2 മൂടി നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 5 ml ആയി 2 മൂടി വേപ്പെണ്ണ ഈ ലിക്വിഡിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ഡയലൂട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ വെള്ളത്തിൽ ഈ നീം ഓയിൽ പിന്നെ വേപ്പെണ്ണ ഒന്ന് ഡയലൂട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്നിനു വേണ്ടി ഒരു 3-4 തുള്ളി നമ്മൾ ഹാൻഡ് വാഷ് ഇതിലേക്ക് ഒറ്റിക്കുകയാണ് 3 തുള്ളി ആണ് 3 ഡ്രോപ്പാണ് ഇതിലേക്ക് നമ്മൾ ആ ലിക്വിഡ് ഒറ്റിച്ചിരിക്കുന്നത് അതായത് ഹാൻഡ് വാഷ് ലിക്വിഡ് ഒറ്റിച്ചിരിക്കുന്നത് എന്നിട്ട് 4-ാമത്തെ പ്രോസസ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോസസ്സാണ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം അതായത് നന്നായി കുലുക്കി നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം സ്പ്രെയറിലെടുത്തിട്ട് തന്നെ അത് നന്നായി യോജിപ്പിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഈ
സ്പ്രെയറിൽ ഒഴിച്ച് നന്നായി കുലുക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അത് പിന്നെ ശ്രദ്ധിക്കണം. കുലുക്കി കൊടുത്തതിന് ശേഷം നമ്മളതിന് എയർ പ്രഷർ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഉദ്ദേശിച്ച ചെടിക്ക്, അതായത് ഏത് ചെടിക്കാണോ നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്, ഈ കേട് വന്നിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഇവിടെ ഇത് അടിച്ചു കൊടുക്കുക. എൻ്റെ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ എങ്കിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് അടിച്ചു കൊടുക്കുക. എന്നാലും ചില ഒന്ന് രണ്ട് ചില മുട്ടുകൾക്കൊക്കെ ചില കരച്ചിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നന്നായി പോകുന്ന പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിൽ മറ്റൊരു കോളിയസ് ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇതിന് ചില ഇലയുടെ തലപ്പത്തിലുണ്ടോ ചില വാട്ടങ്ങൾ, ഈ ഇലയുടെ തലപ്പത്തിലുള്ള ഈ വാട്ടങ്ങൾ, ഇതൊക്കെ ചില ഫംഗസിൻ്റെ അസുഖങ്ങളാണ് ഈ കാണുന്നത്. അതായത് ഇത് ചെടിയുടെ മുകളിൽ തന്നെയുള്ള ചില ഫംഗസ് കേടുകളാണ്. അതൊക്കെ ആകുമ്പോൾ ഇല കരിയുകയും അത് ആ ചെടി കാണാൻ വൃത്തിയില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അടിച്ചാൽ മതി. മാത്രമല്ല ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വൈകുന്നേരങ്ങളിൽ അടിക്കുക. വൈകുന്നേരത്ത് അടിച്ചാൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ വരെ തന്നെ അതിൻ്റെ ആ മോയ്സ്ചറസ്, അതിൻ്റെ ആ നനവ് അതിൽ നിലനിൽക്കുകയും നമ്മുടെ ഈ ഫംഗസ് അതേപോലെ എന്തെല്ലാം തരം കീടങ്ങളാണോ ഉള്ളത് ആ കീടങ്ങളൊക്കെ നശിക്കുകയും ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾക്കും എല്ലാത്തരം ചെടികൾക്കും ഇത് ഉപയോഗിക്കാം. കാരണം വളരെ തികച്ചും 100% ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ അമേരിക്കയിലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി രജിസ്റ്റേർഡ് ചെയ്ത, അതായത് ഓർഗാനിക്കാന്ന് രജിസ്റ്റേർഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഈ ബേക്കിംഗ് സോഡ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പെസ്റ്റിസൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് എല്ലാത്തരം കീടങ്ങൾക്കും, അതായത് നമ്മുടെ പൂന്തോട്ടങ്ങളിലുണ്ടാകുന്ന അല്ലെങ്കിൽ പച്ചക്കറി തോട്ടങ്ങളിലുണ്ടാകുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും കീടങ്ങൾക്കും, അതായത് എലപ്പേന്, അതേപോലെ മുഞ്ഞ, ചാഴി, അതേപോലെ വെള്ളീച്ച, അതേപോലെ ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന ചില ഫംഗസുകളുണ്ട്, അതേപോലെ ചെടിയുടെ മുകളിൽ തന്നെ ഉണ്ടാകുന്ന ചില ഫംഗസുകൾ, ചില പുഴുക്കൾ, അതായത് ഇല ചുരുട്ടിപ്പുഴു, ചിത്രശലഭപ്പുഴു എന്നൊക്കെ പറയുന്നത്, അതേപോലെ ചില ഭാഗങ്ങളൊക്കെ ഇല കരിഞ്ഞുകൊണ്ട് കാണാം, അതൊക്കെ ഒരു ഫംഗസ് ഇൻഫെക്ഷനാണ്. അങ്ങനെ ഇല കരിഞ്ഞ് കാണുന്നത്, അതേപോലെ മൊട്ട് വരുന്നത്, അതായത് പൂവുകളുടെ ഈ പൂവിൻ്റെ മൊട്ടുകൾ വരുമ്പോൾ ആ മൊട്ടൻ്റെ മൊട്ടിലന്നെ അത് കരിഞ്ഞു പോകും, അതായത് പൂവായി വിരിയാൻ സാധ്യതയില്ലാതെ അതങ്ങനെ മൊട്ടിൽ കരിഞ്ഞു പോകുന്ന ചില അവസ്ഥ വരും. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ ഇതൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരൊറ്റ മൂലി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ അസുഖങ്ങളൊക്കെ ആ കീടങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്ലാന്റുകൾ നല്ല കളർഫുള്ളായിട്ട് വളരുകയും നല്ല പുഷ്പങ്ങൾ, നല്ല രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യത്തിലുള്ള പൂവുകൾ പുഷ്പങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ല റിസൾട്ട് കിട്ടുന്നു. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പൂന്തോട്ടത്തിലുള്ള എല്ലാവിധ ജൈവ എല്ലാവിധ കീടങ്ങളെയും നശിപ്പിക്കുന്ന നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.